ബാലാക്കോട്ട് ആക്രമണം ചർച്ചയായി. ചൊവ്വാഴ്ച പുലർച്ചെ പാക് ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണം സൈനിക നടപടി ആയിരുന്നില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചില്ലെന്നും ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുകയായിരുന്ന ജെയ്ഷ മുഹമ്മദ് ഭീകരരുടെ ക്യാമ്പുകളായിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യ ചൈന ഉച്ചകോടിയിൽ പങ്കെടുക്കവെയാണ് സുഷമ സ്വരാജ് ഇക്കാര്യം പറഞ്ഞത്. ചൈനയിലെ വുഷാനിൽ 16-ാമത് ഇന്ത്യ ചൈന ത്രിരാഷ്ട്ര ഉച്ചകോടിയിൽ പങ്കെടുക്കവെയാണ് സുഷമ ഇക്കാര്യം പറഞ്ഞത്. ഭീകരവാദത്തിനെതിരെ രാജ്യങ്ങൾ സഹിഷ്ണുത പുലർത്താതിരിക്കേണ്ടതിന്റെയും ഉറച്ച നടപടികൾ കൈക്കൊള്ളേണ്ടതിന്റെയും ഓർമ്മപ്പെടുത്തലാണ് പുൽവാമയിലേതുപോലുള്ള ആക്രമണമെന്നും സുഷമ പറഞ്ഞു. ജെയ്ഷ മുഹമ്മദിനെതിരെ നടപടി സ്വീകരിക്കാത്ത പാകിസ്ഥാനെയും സുഷമ വിമർശിച്ചു. പുൽവാമ സംഭവത്തിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്ന ആഹ്വാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജെയ്ഷ മുഹമ്മദിനും മറ്റ് ഭീകര സംഘടനകൾക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ആക്രമണത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന നിലപാടാണ് പാകിസ്ഥാൻ കൈക്കൊള്ളേണ്ടതെന്ന് അവർ പറഞ്ഞു. ഇന്ത്യയിൽ മറ്റ് ആക്രമണങ്ങൾ നടത്താനുള്ള ജെയ്ഷ മുഹമ്മദിന്റെ നീക്കം അറിഞ്ഞതിനെ തുടർന്നാണ് വ്യോമാക്രമണം നടത്തിയതെന്നും സുഷമ കൂട്ടിച്ചേർത്തു. 2018 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിയാങ്ങും നടത്തിയ അനൌദ്യോഗിക ഉച്ചകോടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന് സഹായകരമായെന്നും അവർ കൂട്ടിച്ചേർത്തു. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. പാക് ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സുഷമയുടെ ചൈന റഷ്യ വിദേശകാര്യമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയെന്ന് ശ്രദ്ധേയമാണ്. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജെയ്ഷ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചൈന ഇന്ത്യയുടെ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ CRPF വാഹനവ്യൂഹത്തിന് നേരെ ജെയ്ഷ മുഹമ്മദ് ഭീകരൻ നടത്തിയ ചാവേറാക്രമണത്തിൽ 40 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.